नमस्कार छात्रों, കഴിഞ്ഞ ക്ലാസ്സിൽ ഹേ ദേവ് എന്ന കവിതയാണ് നാം പഠിച്ചത്. അതിൻ്റെ ശബ്ദാർത്ഥ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമുക്ക് ഒരു പുതിയ പാഠം പഠിക്കാം. ललित हिंदी लेसन रंड पार्ट दो, विमला का घर. नमुक नमुक नम्मुडे वीड वाले प्रियपा अल चेरुप्पकाल मुदले नाम कंडु वलरुन्ना नम्मुडे वीड. आ वीडिने चुट्टिपटी നമുക്ക് പല കാര്യങ്ങളും മറക്കാത്ത പല ഓർമ്മകളും നമുക്കുണ്ടാകും. നാം ചെടി നടുന്നതും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതും കളിക്കുന്നതും എല്ലാം നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയാണ്, അല്ലെങ്കിൽ നമ്മൾ വീടിനോട് ചേർന്നാണ്. ഒരു ദിവസത്തിൻ്റെ കൂടുതൽ സമയവും നാം ചിലവഴിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് വിമല എന്ന പെൺകുട്ടിയുടെ വീടിനെ കുറിച്ചാണ്. എന്താണ് വിമലയ്ക്ക് അവളുടെ വീട് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിമലയുടെ വീടിൻ്റെ പ്രത്യേകതകൾ? പാട്ടോ विमला का घर आदि ഞാൻ വായിക്കാം. विमल चौथी कक्षा में पढ़ती है. वह रोज समय पर पाठशाला जाती है. उसका घर अमीरपेट में है. वह पैदल ही पाठशाला जाती है. विमला का घर छोटा है. उसमें चार कमरे हैं. कमरे साफ सुथरे हैं. उसके घर के सामने थोड़ी जमीन है. उसमें कई तरह के पौधे हैं. ये सब फूलों के पौधे हैं. गुलाब के फूल बहुत सुंदर है. विमला रोज पौधों को पानी देती है. विमला का एक छोटा भाई है. उसका नाम तरुण है. वह भी अपनी बहन के साथ पौधों को पानी देता है. घर के पीछे एक पेड़ है. वह आम का पेड़ है. विमला के पिताजी उसके नीचे बैठते हैं. उसकी छाया में बैठने से मन खुश रहता है. वसंत में कोयल उस पर बैठकर कूकती है. उस पर कौओं के दो घोंसले हैं. विमला अपने कमरे को साफ रखती है. एक और दो मेज है. एक विमला के लिए और दूसरा तरुण के लिए. दोनों वहां पढ़ते हैं. विमला की माँ ने एक तोता पाल रखा है. वह हमेशा राम राम करता है. इत्रयुमाण पाठभागम. अपो विमलयुडे वीडिन्टे प्रत्येकतकल एंतक्कयाण, अदाण नमुक्क ई पाठत्तिल पठिक्कानुळ्ळत്. विमल चौथी कक्षा में पढ़ती है. विमल നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങളെ പോലെ തന്നെ നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് വിമല. വഹ് റോസ് സമയ പർ പാഠശാല ജാതി ഹേ. അവൾ കൃത്യസമയത്ത് സ്കൂളിലേക്ക് പോകുന്നു. എല്ലാ ദിവസവും പങ്ച്വലായിട്ട് കൃത്യസമയത്താണ് അവൾ സ്കൂളിലേക്ക്
ओवरलॉर्ड, उसका घर अमीरपेट में है, അവളുടെ വീട് അമീർപേട്ട് എന്ന സ്ഥലത്താണ്. തെലങ്കാനയിലുള്ള ഒരു ഗ്രാമമാണ് അമീർപേട്ട്. നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് അമീർപേട്ട് എന്ന് പറയുന്നത്. തെലങ്കാന ഡിസ്ട്രിക്റ്റിലാണ്, സോറി, തെലങ്കാന സംസ്ഥാനത്താണ് ഈ അമീർപേട്ട് എന്ന ഗ്രാമമുള്ളത്. അവളുടെ വീട് അവിടെയാണ്. ആരുടെ വീടാണ്? വിമലയുടെ വീട്. वह पैदल ही पाठशाला जाती है. നിങ്ങളൊക്കെ സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്ക് വരുന്നത് അല്ലേ? പക്ഷേ വിമല അങ്ങനെയല്ല. വിമല പൈതൽ ഹീ നടന്ന് കാൽനടയായിട്ടാണ് സ്കൂളിലേക്ക് ദിവസവും പോകുന്നത്. ഒന്നുകൂടി വായിക്കാം. വിമല ചൗദി കക്ഷാമയും പഠി ഹേ. വിമല നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വഹ് രോസ് സമയ പർ പാഠശാല ജാതി ഹേ. അവൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് സ്കൂളിൽ പോകുന്നു. ഉസ്കാ ഘർ അമീർപേട്ട് മേം ഹേ. അവളുടെ വീട് അമീർപേട്ട് എന്ന ഗ്രാമത്തിലാണ്. വഹ് പൈതൽ ഹീ പാഠശാല ജാതി ഹേ. അവൾ എല്ലാ ദിവസവും നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. വിമല കാ ഘർ ഛോട്ടാ ഹേ. അവളുടെ വീട് ചെറുതാണ്, ചെറിയ വീടാണ് വിമലയുടേത്. ഉസ്മേ ചാർ കമരെ ഹേ. ചെറിയ വീടാണെങ്കിലും നാല് മുറികളുണ്ട്. കമരെ സാഫ് സുഥരെ ഹേ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണത്. കമരെ സാഫ് സുഥരെ ഹേ. വൃത്തിയും വെടിപ്പുമുള്ള മുറികളാണ്. നിങ്ങളുടെ മുറികളും എങ്ങനെയായിരിക്കണം? നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കണം. ബുക്കുകളും മറ്റ് പാഴ്വസ്തുക്കളും കളിപ്പാട്ടങ്ങളൊന്നും മുറികളിൽ കുന്നുകൂട്ടിയിടാനായിട്ട് അനുവദിക്കരുത് ഒരിക്കലും. നല്ല വൃത്തിയും വെടിപ്പുമുള്ള മുറികളായിരിക്കണം. നിങ്ങളുടെ മുറികൾ പോലെ തന്നെയാണ് ആരുടെ മുറിയും? വിമലയുടെ മുറിയും. അവളുടെ മുറിയും, അവളുടെ മുറി മാത്രമല്ല, ആ വീട്ടിലുള്ള നാല് മുറികളും സാഫ് സുഥരെ ഹേ. നല്ല വൃത്തിയുള്ളതാണ്. ഉസ്കെ ഖർക്കെ സാമനെ ഥോടി ജമീൻ ഹേ. അവളുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഉസ്മേം കൈ തരകൊക്കെ പൗതേ ഹേ. അവിടെ പല തരത്തിലുള്ള ചെടികളുമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലും വീടിൻ്റെ മുൻവശത്തായിട്ടുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഗാർഡൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ വാഴയോ അല്ലെങ്കിൽ മറ്റോ മാവ് ഒക്കെ നടക്കുന്നതാണ് അല്ലേ? അതേപോലെ തന്നെ വിമലയുടെ വീടിൻ്റെ മുൻവശത്തായി കാണുന്ന സ്ഥലത്ത് കുറച്ച് ചെടികളുണ്ട്. ഏ സബ് ഭൂലോം കെ പൗതേഹെ. അത് സാധാരണ വെജിറ്റബിൾസ് അല്ലെങ്കിൽ വലിയ ട്രീസ് ഒന്നുമല്ല. പിന്നെന്താണ്? ഏ സബ് ഫൂലോം കെ പൗതേഹെ. പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ്. റോസ ഉണ്ടാവാം, ചെമ്പരത്തി ഉണ്ടാകാം, അങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ്. ഗുലാബ് കെ ഫൂൽ ബഹുത്ത് സുന്ദർ ഹേ. റോസാപ്പൂവ് അതിമനോഹരമാണ്. നമുക്കെല്ലാവർക്കും റോസാപ്പൂക്കൾ വളരെ ഇഷ്ടമാണ് അല്ലേ? നല്ല മണമുള്ള പൂക്കളും വലിയ പൂക്കളും പല വർണ്ണങ്ങളിലുള്ള പൂക്കളുമാണ് റോസാപ്പൂക്കൾ. അപ്പോൾ റോസാപ്പൂവിൻ്റെ സുഗന്ധം വിമലയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ റോസാപ്പൂക്കളാണ് അവിടെ കൂടുതലും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ആ ചെടിയിൽ നിന്നുണ്ടാവുന്ന റോസാപ്പൂക്കൾ വളരെ മനോഹരമായവയാണ്. വിമല റോസ് പൗതോം കോ പാനിയെ തെത്തിയേ. അവളാണ് ദിവസവും ചെടികൾ നനയ്ക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആരാണ് ചെടികൾ നനയ്ക്കുന്നത്? നിങ്ങളാണോ? ആയിരിക്കില്ല അല്ലേ? മിക്കവാറും അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ സഹോദരന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും ചെടികൾ നനയ്ക്കുന്നത്. പക്ഷേ വിമല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവളാണ് ഈ ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നത്. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അവൾക്ക് ഈ ചെടികൾ. വിമല കാ ഏക് ഛോട്ടാ ഭായി ഹേ. വിമലയ്ക്ക് ഒരു ഇളയ സഹോദരനുണ്ട്. ഉസ്കാ നാം തരുൺ ഹേ. അവൻ്റെ പേര്, വിമലയുടെ ഇളയ സഹോദരൻ്റെ പേര് തരുൺ എന്നാണ്. വഹ് ഭി അപ്നി ബഹൻ കെ സാത്ത് പൗതോം കോ പാനി ദേതാ ഹേ. കുഞ്ഞാണെങ്കിലും അവനും ചേച്ചിയോടുകൂടി
വിമലയോടൊപ്പം ചെടി നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും അവനും കൂടും. രണ്ടുപേരും കൂടി ചേർന്നാണ് ചെടികളും മറ്റും നനയ്ക്കുന്നത്. വിമല വഹ് ഭി അപ്നി ബഹൻ കേ സാത്ത് പൗധോ കോ പാനി ദേതാ ഹേ. ഞാൻ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. വിമല കാ ഘർ ചോട്ടാ ഹേ, വിമലയുടെ വീട് ചെറുതാണ്. ഉസ്മേ ചാർ കമരെ ഹേ, നാല് മുറികളുണ്ട്. കമരെ സാഫ് സുഥരെ ഹേ, മുറികൾ നല്ല വൃത്തിയും വെടിപ്പുമുള്ളതാണ്. ഉസ്കേ ഘർ കേ സാമനെ ഥോഡി സമീൻ ഹേ, വീടിൻ്റെ മുൻവശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഉസ്മേ കൈ തനയിൽക്കെ പൗതേ ഹേ, അവിടെ പലതരത്തിലുള്ള ചെടികളുമുണ്ട്. ഏ സബ് ഫൂലോം കെ പൗതേ ഹേ, അതെല്ലാം പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ്. ഗുലാബ് കെ ഫൂൽ ബഹുത്ത് സുന്ദർ ഹേ, റോസപ്പൂ അതിമനോഹരമാണ്. വിമല റോസ് പൗതോം കോ പാനി ദേതി ഹേ, എല്ലാ ദിവസവും അവൾ ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കും. വിമല കാ ഏക് ചോട്ടാ ഭായി ഹേ, വിമലയ്ക്ക് ഒരു ഇളയ സഹോദരനുണ്ട്. ഉസ്കാൻ നാം തരുൺ ഹേ, അവൻ്റെ പേര് തരുൺ എന്നാണ്. വഹ് ഭി അപ്നി ബഹൻ കെ സാത്ത് പൗധോം കോ പാനി ദേതാ ഹേ, ചേച്ചി മാത്രമല്ല ചേച്ചിയും അനുജനും കൂടിയാണ് ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത്, ചെടികൾ നനയ്ക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. കർക്കെ പീച്ചെ ഏക്ക് പേട് ഹേ, വീടിൻ്റെ പിന്നിലായി ഒരു വൃക്ഷമുണ്ട്, മരമുണ്ട്. വഹ് ആം കാ പേട് ഹേ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെ തന്നെ അല്ലേ, ഒരു മാവ്, മാങ്ങയുണ്ടാകുന്ന ഒരു വൃക്ഷമാണ്, മാവാണ്. വിമല കെ പിതാജി ഉസ്കെ നീച്ചെ ബൈറ്റ് ഹേ, നമ്മളും നമ്മുടെ വീടുകളിലും മാവ് പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ നാം അതിൽ ഊഞ്ഞാൽ കെട്ടാറുണ്ട് പലപ്പോഴും അല്ലേ, പല വീടുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ വീടിൻ്റെ വശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ പിൻഭാഗത്തൊക്കെ ആയിട്ടുള്ള മരങ്ങളിൽ മിക്കവാറും അത് മാവോ പ്ലാവോ ആഞ്ഞിലിയോ ഒക്കെ ആയിരിക്കാം, ആ മരങ്ങളിൽ നാം ഊഞ്ഞാൽ കെട്ടാറുണ്ട്. അതുപോലെ തന്നെ വിമല കെ പിതാജി ഉസ്കെ നീച്ചെ ബൈറ്റ് ഹേ, അവിടെ ഊഞ്ഞാലില്ല, പക്ഷേ വിമലയുടെ അച്ഛൻ എല്ലാ ദിവസവും ഈ മാവിൻ്റെ താഴെ ചെന്നിരിക്കും. ഉസ്കി ഛായാമേ ബൈറ്റ്നെസെ മൻ ഖുഷ് രഹതാ ഹേ, നല്ല വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവാണ്. ആ മാവിൻ്റെ ഛായ എന്താണ്, അതിൻ്റെ തണൽ, നിഴൽ, തണൽ, ആ തണലിൽ ഇരിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും, മനസ്സ് വളരെ സന്തോഷിക്കും. വസന്ത് മേൻ കോയൽ ഉസ്പർ ബൈറ്റ്കർ കുത്തി ഹേ, പക്ഷി ആ മരത്തിലിരുന്ന് കുക്തി ഹേ, പാട്ടുകൾ പാടും, കുയിൽ പാട്ടുകൾ പാടും. ഉസ്പർ കൗവോം കെ ദോ ഘോസ്ലെ ഹേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വൃക്ഷങ്ങളിലും കാക്കകൾ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ച് കൂടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പലപ്പോഴും അല്ലെ, പല മരങ്ങളുടെ ശിഖരങ്ങളിലും കൊമ്പുകളിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വിമലയുടെ വീട്ടിലെ വീടിൻ്റെ പിൻവശത്ത് നിൽക്കുന്ന മാവിൽ രണ്ട് കാക്കകൾ കൂട് കൂട്ടിയിട്ടുണ്ട്, രണ്ട് കൂടുകളുണ്ട്. ആ കൂട്ടിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാം, മുട്ടയുണ്ടാകാം അല്ലെ. വിമല അപ്പനെ കമരേക്കോ സാഫ് രക്തിഹേ, വിമല തൻ്റെ മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കും. ഏക് ഓർ ദോ മേസ് ഹേ, ഒരരികിലായിട്ട് രണ്ട് മേശകളുണ്ട്. ഏക് ഓർ ഒരരികിലായിട്ട് കോർണറിൽ ഒരു ഭാഗത്തായിട്ട് രണ്ട് മേശകളുണ്ട്. ഏക് വിമല കേലിയെ ഔർ ദൂസര തരുൺ കേലിയെ, ഒന്ന് വിമലയ്ക്ക് വേണ്ടി മറ്റേത് അവളുടെ സഹോദരനായിട്ടുള്ള തരുവിന് വേണ്ടിയിട്ട്. ദോനോ വഹാം പട്ടേ ഹേ, രണ്ടുപേരും ആ മേശയിലിരുന്നാണ് പഠിക്കുന്നത്. വിമല കി മാനയെ തോത്ത പാൽ രഹാ ഹേ, വിമലയുടെ അമ്മ ഒരു തത്തയെ വളർത്തുന്നുണ്ട്. വഹ് ഹമേഷ രാം രാം കർത്താ ഹേ, ആ തത്ത, നമുക്കറിയാം തത്തകൾ പലപ്പോഴും സംസാരിക്കുകയും ഇങ്ങനെ ചൂളമടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് തത്തകൾ. ഈ തത്തകൾ അതേപോലെ തന്നെയാണ് രാം രാം എന്ന പ്രാർത്ഥനാ വാക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടാണ് ഈ തത്ത ഇരിക്കുന്നത്. വഹ് ഹമേഷ രാം രാം കർത്താ ഹേ, രാം രാം എന്ന് പറഞ്ഞാണ് ഈ തത്ത എപ്പോഴും ഇരിക്കുന്നത്.
ലാസ്റ്റ് രണ്ട് പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ഖർക്കെ പീച്ചെ ഏക് പേട് ഹേ, വീടിൻ്റെ പിന്നിലായി ഒരു മരമുണ്ട്. വഹ് ആം കാ പേട് ഹേ, ഒരു മാവാണ് അവിടെ നിൽക്കുന്നത്. വിമല കെ പിതാജി ഉസ്കെ നീച്ചെ ബൈത്ത് ഹേ, വിമലയുടെ അച്ഛൻ അതിൻ്റെ ചുവട്ടിൽ, മാവിൻ്റെ ചുവട്ടിൽ ചെന്നിരിക്കും. ഉസ്കി ഛായാമേ ബൈറ്റ്നെ സേ മൻ കുശ് നിൽത്താ ഹേ, അതിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. വസന്തമേം കോയൽ ഉസ്പർ ബൈറ്റ്കർ കൂട്ടി ഹേ, കുയിൽ ഇരുന്ന് പാട്ടുകൾ പാടും ഈ മരത്തിലിരുന്ന്, അല്ലെങ്കിൽ കുയിൽ കൂകും. ഉസ്പർ കൗവോം കെ ദോ കോസ്ലെ ഹേ, കാക്കകളുടെ രണ്ട് കൂടുതലുണ്ട്. വിമല അപ്പനെ കമരെ കോ സാഫ് രക്തി ഹേ, വിമല തൻ്റെ മുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നു. ഏക് ഓർ ദോ മേസ് ഹേ, ഒരരികിലായിട്ട് മുറിയുടെ ഒരരികിലായിട്ട് രണ്ട് മേശകളുണ്ട്. ഏക് വിമല കേലിയെ അവർ ദൂസര തരുൺ കേലിയെ, ഒന്ന് വിമലയുടെ മറ്റേത് സഹോദരനായ തരുണിനു വേണ്ടി. ദോനോ വഹാം പട്ടെ ഹേ, രണ്ടുപേരും അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. വിമല കി മാനെ ഏക് തോത്ത പാൽ രഖാ ഹേ, വിമലയുടെ അമ്മ ഒരു തത്തയെ വളർത്തുന്നുണ്ട്. വഹ് ഹമേഷ രാം രാം കർത്താ ഹേ, എപ്പോഴും രാം രാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തത്ത. ഇതാണ് വിമലയുടെ വീടിനെ കുറിച്ചുള്ള ഒരു പാഠഭാഗം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നിങ്ങൾ തെറ്റുകൂടാതെ രണ്ടോ മൂന്നോ തവണ, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, രണ്ടോ മൂന്നോ തവണയെങ്കിലും വായിക്കുക. ഒരു തവണ തെറ്റുകൂടാതെ വായിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക. ഇതിൻ്റെ ശബ്ദാർത്ഥ മറ്റ് എക്സസൈസുകളെല്ലാം നമുക്ക് അടുത്ത പീരീഡിൽ പഠിക്കാം. ഇപ്പോൾ ഇതിൽ തന്നെയുള്ള ഈ പാഠഭാഗത്തുള്ള വാക്കുകളുടെ അർത്ഥം അടുത്ത പീരീഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തെറ്റുകൂടാതെ വായിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അയക്കുക. ഓക്കെ ചിൽഡ്രൻ, സോ വി വൈൻഡ് അപ് ടുഡേ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.